ഹലോ ഫ്രണ്ട്സ് ടെക് ടു ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മുടെ വാഹനങ്ങളിലെ റേഡിയേറ്ററിൽ നാം വെള്ളമാണ് ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് ഈ വെള്ളത്തിന് പകരം എങ്ങനെ കൂളണ്ടാക്കി മാറ്റാമെന്നും കൂടാതെ ഈ കൂളൻ്റ് ഉപയോഗിച്ചാൽ വാഹനത്തിൻ്റെ എഞ്ചിന് എന്തെല്ലാം പ്രയോജനങ്ങൾ ലഭിക്കും എന്നുള്ളതിനെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ വർക്ക് ചെയ്യുവാനായി ഞാൻ വന്നിരിക്കുന്നത് പെരുമ്പാവിലുള്ള കാർവേൾഡ് എന്ന മാരുതി സർവീസ് സെൻ്ററിലാണ് വർഷങ്ങളായി എൻ്റെ വാഹനം എവിടെയാണ് സർവീസ് ചെയ്യുന്നത് എല്ലാ ബ്രാൻഡ് വാഹനങ്ങളും ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട് കൂടാതെ പെയിൻറ്റിങ്ങും പാച്ച്വർക്കും ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്കാണ് ഈ കാണുന്നതാണ് റേഡിയേറ്റർ സെർവ് ബ്രാൻഡിൻ്റെ കൂൾ പ്ലസ് എന്ന കൂളെൻ്റാണ് നമ്മൾ ഇന്ന് റേഡിയേറ്ററിൽ ഒഴിക്കാൻ പോകുന്നത് റേഡിയേറ്ററിൻ്റെ ക്യാപ്പ് ആദ്യമായിട്ട് അഴിച്ചു മാറ്റണം അതിനുശേഷം നമുക്ക് റേഡിയേറ്ററിൻ്റെ റിസർവ് ടാങ്ക് കൂടി ക്ലീൻ ചെയ്യാനായിട്ട് അഴിച്ചെടുക്കണം അതിൽ അഴുക്കുകളും അല്ലെങ്കിൽ മണ്ണിൻ്റെ അംശോ തുരുമിൻ്റെ അംശമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റേഡിയേറ്ററിൻ്റെ അകത്തു നിന്നുള്ള വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് റേഡിയേറ്ററിൻ്റെ അകത്തുള്ള റേഡിയേറ്ററിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ഈ ഹോസ് നമുക്ക് അഴിച്ചു മാറ്റണം ഈ ഹോസ് അഴിച്ചു മാറ്റുമ്പോൾ ഇതിൽ കൂടി വെള്ളം പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം ഇപ്പോൾ പോകുന്നത് മൊത്തം അഴുക്ക് വെള്ളമാണ് ഇനി പൂർണ്ണമായിട്ടും വെള്ളം പുറത്തേക്ക് പോകാനായിട്ട് എഞ്ചിൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുക എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ റേഡിയേറ്ററിലെ വെള്ളം വാട്ടർ പമ്പ് വലിച്ചെടുത്ത് മുഴുവനും പുറത്തേക്ക് തള്ളിക്കളയും അതുവഴി റേഡിയേറ്റർ നന്നായിട്ട് ക്ലീനിങ് ആവാൻ സാധ്യതയുണ്ട് വേണമെങ്കിൽ നമുക്ക് റേഡിയേറ്ററിൽ അല്പം കൂടി വെള്ളം ഒഴിച്ചെടുത്ത് ഒന്നുകൂടി വലിപ്പിച്ച് കളയാം അപ്പോൾ റേഡിയേറ്റർ നല്ല ക്ലിയർ ആയിട്ട് വരും റേഡിയേറ്ററിൽ നമ്മൾ വെള്ളമൊക്കെ ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒന്നാമതായിട്ട് ഈ വെള്ളം പെട്ടെന്ന് ചൂടായി നീരാവിയായി പോകുന്നത് മൂലം റേഡിയേറ്ററിൽ വെള്ളത്തിൻ്റെ അളവ് പലപ്പോഴും കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും വണ്ടി നിർത്തി പിന്നീട് വെള്ളം ഒഴിക്കാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂളൻ്റ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതുപോലെ അതുപോലെ ഈ തണുപ്പ് പ്രദേശങ്ങളിലൊക്കെ വെള്ളം ഐസാവാനുള്ള സാധ്യത കാണാം അപ്പോൾ ഈ കൂളൻറ്റിന് പെട്ടെന്ന് ഐസാവാനുള്ള സാധ്യതയില്ല ഇല്ല അപ്പോൾ കൂളൻ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം അതുപോലെ ആ റേഡിയേറ്ററിൻ്റെ അകത്ത് തുരുമ്പ് പിടിക്കുന്നത് ഒരു പരിധിവരെയൊക്കെ തടയാൻ പറ്റും ഇപ്പം നമ്മൾ ആദ്യം ക്ലീനിങ്ങിനെടുത്ത റിസർവ് ടാങ്ക് റീസെറ്റ് ചെയ്യാണ് ഈ റിസർവ് ടാങ്കിലാണ് നമ്മൾ ടോപ്പ് ചെയ്യാൻ വേണ്ടി കൂളൻ്റൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പം കുറച്ച് വെള്ളം ഏതാണ്ട് പോയി തീരാറായിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ നോക്കുമ്പോൾ കാണാം വെള്ളം ഇപ്പോൾ കാര്യമായിട്ട് വരുന്നില്ല വീഡിയോയിൽ കാണുന്നത് പോലെ വാഹനം നന്നായിട്ടൊന്ന് റൈസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ റേഡിയേറ്റിലെ മുഴുവൻ വെള്ളവും ആവിയായി പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതിനുശേഷം ഹോസ് പഴയ രീതിയിൽ തന്നെ നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം കൂളൻറ് വാങ്ങുമ്പോൾ നല്ല ബ്രാൻഡ് തന്നെ വാങ്ങാൻ ശ്രമിക്കുക ഒരിക്കലും മോശപ്പെട്ട ബ്രാൻഡ് ചെറിയ ലാഭത്തിന് വേണ്ടി വാങ്ങരുത് ഏകദേശം ഇരുന്നൂറ്റൻപത് രൂപ റേഞ്ചിൽ നമുക്ക് കൂളൻറ്റ് ഒരു ലിറ്റർ വാങ്ങിക്കാൻ കിട്ടും ഒരു വാഹനത്തിന് പരമാവധി ഒന്നോ രണ്ടോ ലിറ്റർ കൂടുതൽ ആവശ്യം വരാറില്ല നല്ല ബ്രാൻഡായാലും നമുക്ക് ഇരുപതിനായിരം കിലോമീറ്റർ വരെ യാതൊരു പ്രശ്നവുമില്ലാതെ ഈ കൂളൻറ്റ് തന്നെ ഉപയോഗിക്കാൻ പറ്റും അതിന് മാത്രമാണ് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നുള്ളൂ ഞാനിവിടെ ഉപയോഗിക്കുന്നത് സെറവോയുടെ ലൈറ്റ് ബ്ലൂ കളർ ആണ് ഗ്രീൻ കളറിലും നമുക്ക് മാർക്കറ്റിൽ കൂളൻറ്റ് ലഭ്യമാണ് ഒരു ലിറ്റർ വെള്ളത്തിന് മൂന്ന് ലിറ്റർ എന്ന അനുപാ അനുവാദത്തിലാണ് വെള്ളം ചേർക്കേണ്ടത് കൂടുതൽ വെള്ളം ചേർത്താൽ കൂളൻ്റിൻ്റെ യഥാർത്ഥ ഗുണം നമുക്ക് ലഭിക്കുകയില്ല റിസർവ് ടാങ്കിലും ഇതുപോലെ കൂളൻറ്റ് ഒഴിച്ച് കൊടുക്കണം റിസർവ് ടാങ്കിൽ നിന്നാണ് റേഡിയേറ്റർ ആവശ്യാനുസരണം കൂളൻറ്റ് വലിച്ചെടുക്കുന്നത് റിസർവ് ടാങ്കിൽ തന്നെയാണ് നമ്മൾ ടോപ്പ് ചെയ്യാനും കൂളൻറ്റ് ഒഴിച്ചു കൊടുക്കേണ്ടത് കൂളൻറ്റ് എഞ്ചിനെ പെട്ടെന്ന് തണുപ്പിക്കുന്നതിനാൽ എഞ്ചിൻ്റെ ലൈഫ് വളരെയധികം വർദ്ധിക്കുന്നു കൂടാതെ മെയിൻ്റനൻസ് ചെലവിൽ നമുക്ക് വളരെയധികം പണം ലാഭിക്കാൻ കഴിയുന്നു അധിക മൈലേജ് കിട്ടാനും ഈ കൂളൻറ്റ് ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് സാധിക്കുന്നു ഇപ്പോൾ നമ്മുടെ കൂളൻറ്റ് നിറയ്ക്കുന്നത് ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് റേഡിയേറ്റിനെ ക്യാപ്പ് അടച്ച് വണ്ടി സാധന ഇല്ലേക്കാക്കാം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടാതെ മറ്റുള്ളവർക്ക് പ്രയോജനപ്രദമാകുന്നതിന് പരമാവധി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇതുപോലെ ഇത്തരം ഉപകാരപ്രദമായ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും